വയ്യ, എനിക്ക് അടികൊള്ളം വയ്യ. അവരെയും നീ 500,000 രൂപ കൊണ്ടുവന്നിട്ട് ഇനി എന്റെ മോനെ കാണുകയുള്ളെന്ന് പറഞ്ഞ് മോനെ വിളിച്ച് അവരെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി അവര്. കേരള സംസ്ഥാനത്തിലെ പോലീസ് സംവിധാനങ്ങളോട് ഒരു ചോദ്യം. പോലീസിനെ ഒരു പട്ടിക്ക് പോലും വരെ ഇല്ലാത്ത തരത്തിലാണ് പോലീസിനെ ആക്കി വിടുന്നത്. വിസ്മയ എന്ന മാധ്യമത്തിന് മുന്നിൽ കഴിഞ്ഞ 2 വർഷമായി ഒരു കോടതി ഉത്തരവും കൊണ്ട് ഈ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയിറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ആ സ്ത്രീയുടെ വാക്കുകൾ ശരിയാണോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി വിസ്മയ എന്ന മാധ്യമം ഈ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ EDYSP ക്ക് മുന്നിലെത്തി അത് ചോദിച്ചന്വേഷിച്ചറിയുവാൻ. അപ്പോൾ മാധ്യമപ്രവർത്തകരാണ് എന്ന് കണ്ടതിനാൽ RDYSP 2 ദിവസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ ഇന്നേ അദ്ദേഹം തിരക്കിലാണ്. അങ്ങയുടെ സ്റ്റേഷൻ പരിധിയിലുള്ള ഈ സ്ത്രീക്ക് അങ്ങ് നൽകാത്ത ഒരു സംരക്ഷണം. ഇത് കോടതിയുടെ ഉത്തരവാണ്. ഈ ഉത്തരവ് ഇവർക്ക് പ്രൊട്ടക്ഷൻ നൽകണമെന്നാണ്. ഈ കോടതി ഉത്തരവുമായി ഈ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസിന് ഈ ഉത്തരവിന്മേൽ നടപടിയെടുക്കുവാൻ ഒരു ബുദ്ധിമുട്ട്. ഇവർ ഈ കോടതിയുടെ ഉത്തരവുമായി എവിടെ പോകണം? എന്തായിരുന്നു വിഷയം? അവർക്ക് 500,000 രൂപ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. എൻ്റെ അമ്മായിക്കും അശോകനും ഡെന്നിക്കും പിന്നെ ഹേമലതയ്ക്കും സുഷീലയ്ക്കും അവരാണ് എല്ലാവരും കൂടെ ചേർന്നാണ് എന്നെ ഈ അടിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. കാര്യം ഭാര്യയും ഭർത്താവറ്റും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. ചേച്ചിയുടെ മോള് പറയും ഒരുമിച്ച് ജീവിച്ച മാമ അവരെ രണ്ടുപേരും ചത്തളയും എന്നാണ് പറയണത്. അപ്പം അല്ലെങ്കിൽ കല്യാണം ആദ്യം എന്ന് പറഞ്ഞാൽ കല്യാണം ചെയ്ത് കോടതി ഉത്തരവ് വാങ്ങി. പക്ഷേ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ കോടതി ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വെള്ളവും കറണ്ടും കിട്ടും എന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഏകദേശം 3 വർഷം അടുപ്പിച്ചാവാൻ പോവുകയാണ്. വെള്ളമില്ല, കറണ്ടില്ല, പിന്നെ ജനലുകളെല്ലാം അടച്ച്. ഇപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ ആ റൂം അവരടച്ച്, ഞാൻ കിടന്നുകൊണ്ടിരുന്ന റൂം അവരടച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ കിടക്കുന്നത് സിറ്റി ഹോട്ടലിലാണ് കിടക്കുന്നത്. ആ വീട്ടിൽ തന്നെയാണ്. പക്ഷെ പരമ്പോ ഒരു തുണികളോ ഒന്നും എനിക്ക് അവർ എല്ലാം കൂട്ടി അടച്ചു വെച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇപ്പം ഒരു അരിയോ ഒരു സാധനമോ ഒന്നുമില്ല. ഇപ്പം എല്ലാം അവർ പൂട്ടി വെച്ചിരിക്കുകയാണ്. ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷെ എനിക്ക് പോകാൻ പറ്റൂല. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും വയസ്സായവരാണ്. ഇനി എനിക്ക് ഇനിയും അവരെ ശല്യം ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. ഇനി എനിക്ക് അവരെ ശല്യം ചെയ്യാൻ വയ്യ സാറേ, വയ്യ. എനിക്ക് അടി കൊള്ളം വയ്യ. അവരെയെന്ന് റോട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. റോട്ടിൽ നിന്ന് വെള്ളം എടുക്കാൻ പോകുമ്പോൾ ഇവരെല്ലാം ഓട്ടിച്ചിട്ട് അടിക്കും. ഈ അവിടെ മൊത്തം ക്യാമറ വെച്ചിട്ടുണ്ട്. ഇതുവരേക്കും അവർക്കൊരു സുരക്ഷിത. കല്യാണം കഴിഞ്ഞ് 2 മാസം അവൻ നല്ല പൊന്നുപോലെ നോക്കി കഴിഞ്ഞപ്പോൾ അമ്മാവിയും അമ്മാച്ചനും നാത്തൂനും കൂടെ ചേർന്നാണ് ഇവിടെ വെളിയിൽ അടിച്ചിറക്കിയത്. നീ 500,000 രൂപ കൊണ്ടുവന്നിട്ട് ഇനി എൻ്റെ മോനെ കാണുകയുള്ളെന്ന് പറഞ്ഞ് മോനെ വിളിച്ച് അവരെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി അവർ. ഇപ്പം അവൻ അവരെ വീട്ടിലാണ് അവൻ കിടക്കുന്നത്. ഇവിടെ ഒറ്റയ്ക്ക് ആ 2 കലേട്ട വീട്ടിൽ ഒറ്റയ്ക്കാണ് ഇട്ടേക്കണത്. ഒരു സൗകര്യമല്ല, കറണ്ടില്ല, വെള്ളമില്ല, കുടിവെള്ളത്തിന് റോട്ടി ഇറങ്ങിയാണ് വെള്ളം എടുക്കുന്നത്. എൻ്റെ പിള്ള രാത്രിയാകുമ്പോൾ ഇവിടെ ഇവിടെ തയ്ക്കാൻ വരണത്. ഇവിടെ തയ്ക്കാൻ വന്നിട്ട് വീട്ടിൽ കോടതി ഉത്തരവ് വാങ്ങിയിട്ടും ഇല്ല. കോടതി ഉത്തരവ് വാങ്ങിച്ച് ഇവിടെ സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തപ്പോഴും സാറ് വന്ന് അവിടെ വന്ന് അന്വേഷിച്ച് CSR ആദ്യം ഇരുന്ന CSR വന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാക്കൂല, കറണ്ട് കൊടുക്കാക്കൂല, നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾ കൊടുക്കൂല എന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് അല്ല, ആ കുട്ടി ഒരു ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, നിങ്ങൾ ഇതൊക്കെ എന്തിനാണ് ചെയ്യണമെന്ന് സാറ് പറഞ്ഞ് നിങ്ങൾ കറണ്ടും വെള്ളം കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൊടുക്കാൻ ഇവിടെ വിളിച്ച് അവനെയും അവൻ്റെ അച്ഛനെയും എല്ലാം കൂടെ ഇവിടെ വിളിച്ചിട്ട് ചോദിച്ചേടാ ഇതാര് നിൻ്റെന്ന് ചോദിച്ചാൽ അതെൻ്റെ ഭാര്യയാണ്, എന്തുകൊണ്ട് കറണ്ടും വെള്ളവും കൊടുക്കാത്തത്? അത് അവൻ്റെ അച്ഛൻ പറഞ്ഞത് ഞാൻ ഇനി കറണ്ടും വെള്ളവും കൊടുക്കില്ല, ഇവിടെ എവിടെ നിന്ന് ഞങ്ങൾക്ക് ഒഴിപ്പിച്ച് തരണം. അവിടെ ചെല്ലുമ്പോഴും പോലീസിനെ ഒരു പട്ടിക്ക് പോലും വരെ ഇല്ലാത്ത തരത്തിലാണ് പോലീസിനെ ആക്കി വിട്ടത്. ഈ ആ വീട്ടിലുള്ളവർ ബെന്നിയും പിന്നെ സുശീല പിന്നെ ഹേമലത പിന്നെ അതെന്താണ് പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കയറേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്കിതിനകത്ത് കയറേണ്ട കാര്യമില്ല. അത് റോട്ടിൽ നിന്നാൽ മതി. എവിടെ റോട്ടിൽ നിന്നാണ് വിളിച്ചോണ്ട് വന്നത്? പുളിയോറക്കുണത്തു നിന്നാണ് വിളിച്ചോണ്ട് വന്നത്? അല്ല, എവർക്കും ഇതിനകത്ത് ഒരു അവകാശമല്ല. അവരുടെ അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങൾ ആരും ഈ വീട്ടിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ പോകില്ല. ഞാൻ റോട്ടി വന്ന് എൻ്റെ മക്ക് വിറവും പിന്നെ അരി സാധനങ്ങൾ ഉപ്പോട് പൊടി സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് മുളക് വരെ പൊടിച്ച് ഞാൻ റോട്ടി കൊണ്ടുവന്നാണ് കൊടുക്കണം. ഈ സ്ത്രീ കോടതി ഉത്തരവും കൊണ്ട് അങ്ങയുടെ പിന്നിൽ 2 വർഷമായി കയറി ഇറങ്ങുന്നു, അല്ലെങ്കിൽ 2 വർഷമായി ഈ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നു.
അവർക്ക് നൽകാത്ത ഒരു പ്രത്യേക പരിഗണനയാണ് അങ്ങ് രണ്ട് ദിവസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ അങ്ങ് തിരക്കിലാണ്. അങ്ങയുടെ ഈ കർമ്മധീരനായ അങ്ങയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വിസ്മയ ന്യൂസിന്റെ നല്ല നമസ്കാരം എന്ന് മാത്രമേ പറയാനുള്ളൂ. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയ ന്യൂസ്.